നമസ്കാരം സ്വാമിജി. ആ നമസ്തേ. ശിവഗിരി ആഗോള പ്രവാസി കൺവെൻഷൻ്റെ രൂപം കൊടുത്തിരിക്കുകയാണ്. ആഗോള പ്രവാസി കൺവെൻ സംഗമം എന്നാണ് നമ്മൾ പറയുന്നത്. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതിൻ്റെ പ്രാരംഭ നടപടികളെല്ലാം നടന്നു. ഇനിയുള്ള ദിവസങ്ങൾ ശിവഗിരിയിലേക്ക് ലോകം ഉറ്റുനോക്കുന്നത് ഈ പ്രവാസി സംഗമത്തിൻ്റെ നടത്തിപ്പ് രീതികളും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമാണ്. സ്വാമിജി അതേപ്പറ്റി പൊതുസമൂഹത്തിന് ഒരു ധാരണ നൽകുന്നത് നന്നായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരു നാമധേയത്തിൽ ശിവഗിരി മഠത്തിൻ്റെ ചരിത്രത്തിൽ, ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇതം പ്രഥമമായി ഒരു പ്രവാസി സംഗമം ശിവഗിരിയിൽ വച്ച് സെപ്റ്റംബർ മാസം 16-17 തീയതികളിലായി ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയാണ്. ലോകമെമ്പാടും അധിവസിക്കുന്ന ശ്രീനാരായണ ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പ്രവാസി സംഗമത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ഇന്ന് ലോകമെമ്പാടും അധിവസിക്കുന്ന ജനതയെ സംബന്ധിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും ദേശത്തിൻ്റെയും പേരിൽ ആഗോള തലത്തിൽ തന്നെ പ്രശ്നങ്ങൾ, സംഘട്ടനങ്ങൾ, പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ മാനവരൊക്കെയും ഒന്ന്, പൊരുതു ജയിപ്പത് അസാധ്യം, എല്ലാവരും ആത്മസഹോദരർ, മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് തുടങ്ങിയ സന്ദേശങ്ങൾക്ക് ഗുരുദേവൻ്റെ വിശ്വമാനവീയ തത്വദർശനത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു കാലയളവാണിത്. ഗുരുദേവൻ്റെ പ്രസ്ഥാനമാണ് ഈ സന്ദേശം ലോകമൊട്ടാകെ എത്തിക്കേണ്ടത്. അതിനുള്ള ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് പ്രവാസി സംഗമത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം. ഈ പ്രവാസി സംഗമത്തിൽ ജാതിയോ മതമോ ദേശഭേദമോ ഇല്ല, എല്ലാവർക്കും ഒരേപോലെ പങ്കെടുക്കാവുന്നതാണ്. ഗുരുദേവൻ്റെ ഏകലോക ദർശനം ജനഹൃദയങ്ങളിൽ എത്തിക്കുക, അതോടൊപ്പം തന്നെ ഗുരുദേവൻ്റെ കൃതികളും ഗുരുദേവൻ്റെ ജീവിത ചരിത്രങ്ങളും വിദേശ ഭാഷകളിൽ തർജ്ജിമ ചെയ്യുക, അതോടൊപ്പം തന്നെ പ്രവാസികളായി അധിവസിക്കുന്ന ശ്രീനാരായണ ഭക്തന്മാർ ലോകമെമ്പാടുമായി അധിവസിക്കുന്ന ഭക്തന്മാർ പരിചയപ്പെടുകയും അവരുടെ ബിസിനസ് കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ കൂടുതൽ ഐക്യത ഊട്ടിയുറപ്പിക്കുവാൻ ഈ പ്രവാസി സംഗമം സഹായകമാകും. അതുകൂടാതെ മുഴുവൻ ശ്രീനാരായണീയരുടെയും ആത്മീയ തലസ്ഥാനമാണ് ശിവഗിരി. ശിവഗിരിയുടെ വളർച്ചയ്ക്ക്, പുരോഗതിക്ക് പ്രവാസികളുടെ സേവനം, സഹായം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിൽ ശിവഗിരിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനും അതിഥി മന്ദിരങ്ങൾ നിർമ്മിക്കുവാനും എനിക്ക് എൻ്റെ പ്രസ്ഥാനത്തിന് ശിവഗിരിയിൽ ഒരു അതിഥി മന്ദിരത്തിൽ ഒരു മുറി സംഭാവന ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മുറിയുണ്ട് എന്ന് അഭിമാനിക്കാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുക. അതുപോലെ ഗുരുദേവൻ്റെ മഹാസങ്കല്പമായിരുന്ന മതമഹാപാഠശാല എല്ലാവർക്കും ഒന്നായി പഠിക്കുവാൻ സാധിക്കുന്ന മതമഹാപാഠശാലയുടെ വികസനം,
ഐക്യരാഷ്ട്രസഭയൊക്കെ സ്ഥാപിതമാകുന്നത് ഗുരുദേവൻ്റെ തത്വദർശനം അവതരിപ്പിച്ചതിന് ശേഷമാണ്. ആ ഐക്യരാഷ്ട്രസഭയിൽ ശിവഗിരിയുടെ ശബ്ദം, ഗുരുദേവൻ്റെ ദർശനം മുഴക്കുക, അവിടെ പ്രചരിപ്പിക്കുക തുടങ്ങിയ മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഈ പ്രവാസി സംഗമത്തിനുള്ളത്. ഈ വർഷം അതിൻ്റെ ഒരു തുടക്കമാണ്. വരും വർഷങ്ങളിൽ കുറെ കൂടെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുവാൻ ശിവഗിരി മഠം ശ്രമിക്കും. ഈ സദുദ്യമത്തിലേക്ക് എല്ലാവരുടെയും എല്ലാവിധമായ സഹായ സഹകരണങ്ങൾ ജാതി മത ഭേദമന്യേ ഉണ്ടാകുവാൻ ശിവഗിരി മഠം, ഗുരുദേവൻ്റെ സന്യസ്ത ശിഷ്യ സംഘം ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. 16-17 തീയതികളിൽ പ്രവാസികളായ ഭക്തന്മാരെയും പ്രവാസികളായി ജീവിച്ച് ഇന്ന് കേരളക്കരയിൽ തിരിച്ച് എത്തി താമസിക്കുന്നവരുടെയും ഒക്കെ കൂട്ടായ്മ ശിവഗിരിയിലുണ്ടാകണം. 2 ദിവസവും മുഴുനീള പരിപാടികൾ ശിവഗിരിയിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യം ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് ഓണാശംസകൾ അർപ്പിച്ചു കൊള്ളുന്നു. നമോ ഭാഗവതേ.